നമസ്കാരം. എല്ലാ വർഷവും ജൂൺ 20-ാം തീയതി കൃത്യമായിട്ട് നമ്മളൊക്കെ അംഗങ്ങളായിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സ്ഥിരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാട്സാപ്പ് വീഡിയോ ഉണ്ട്. പലരും അത് സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട്, ഫാദേഴ്സ് ഡേയെ കുറിച്ച്. നമ്മളെ ജീവിതം എന്നു പഠിപ്പിച്ച വ്യക്തി, ഒരു നോട്ടം കൊണ്ട് ലാളിക്കുകയും ശാസിക്കുകയും ചെയ്യുന്ന മഹാ അത്ഭുതം. എത്ര വേദനയിലും കഷ്ടപ്പാടിലും നമ്മളെ ഒരല്ലല് പോലും അറിയിക്കാതെ നയിക്കുന്ന, സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന വ്യക്തി. ഇങ്ങനെ ഒരു തരം ഒരു വശത്ത് ന്യൂ ജനറേഷൻ കാലമായതുകൊണ്ട് ഒരു വടക്കൻ സെൽഫിയിലെ വിജയരാഘവൻ സാറിന്റെ ഡയലോഗിന്റെ മാഷിപ്പും സി എയിലെ സിദ്ദിഖ് സാറിന്റെ അടിപൊളി മാസ് അച്ഛൻ ഡയലോഗുകൾ ചേർത്തുള്ള കോമ്പിനേഷനുകളും വേറെ. ഇങ്ങനെ വെറുതെ ഒരു ദിവസത്തെ കുറച്ച് സ്റ്റാറ്റസുകൾ ഇട്ട് തീരേണ്ടതാണോ ഫാദേഴ്സ് ഡേ, അല്ലെങ്കിൽ മദേഴ്സ് ഡേ, അല്ലെങ്കിൽ ബ്രദേഴ്സ് ഡേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിനുള്ള ഉത്തരം ആരും പറഞ്ഞ് പഠിപ്പിച്ചു തരേണ്ട ഒന്നല്ല, സ്വയം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്. പണ്ട് ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്രിസ്മസ് അവധിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഒരു കടയിലേക്ക് പോകുമായിരുന്നു. കടയിലെ തിരക്കായിരുന്നു, ഞാൻ കടയുടെ പുറത്തു നിന്നു. കുറച്ച് കസ്റ്റമേഴ്സും കടക്കാരനും പിന്നെ ഒരു അച്ഛനും ഒരു 6 വയസ്സുള്ള ഒരു 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനും ആ കടയിലുണ്ടായിരുന്നു. ഒരു ക്രിസ്മസ് സ്റ്റാർ മേടിക്കാൻ വേണ്ടി വന്നതാണ്. മകൻ പുറത്തിറങ്ങിയ സന്തോഷത്തിൽ എല്ലായിടത്തും നോക്കുന്നുണ്ട്. അവൻ എന്നിട്ട് ഏറ്റവും കളർ കൂടി ഏറ്റവും വലിപ്പമുള്ള ഒരു സ്റ്റാർ തെരഞ്ഞെടുത്തിട്ട് അച്ഛനോട് പറഞ്ഞു, എനിക്ക് ആ സ്റ്റാർ വേണം. മകൻ വളരെ സന്തോഷത്തിലാണ്, പക്ഷെ അത്രയും സന്തോഷം അച്ഛന്റെ മുഖത്തുണ്ടായില്ല. കടക്കാരനോട് തന്നെ എത്ര വില എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു വില പറഞ്ഞു. പക്ഷെ കുഞ്ഞ് കേൾക്കാതെ അച്ഛനൊരു കാര്യം പറഞ്ഞു, എനിക്ക് ഇത്രയും വില തരാനില്ല, എന്റെ കുഞ്ഞിന് വേണ്ടി ഈ നക്ഷത്രം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പറ്റത്തില്ല. ഒരുപാട് പേരുണ്ടായിരുന്നു. അന്നേരത്തിനും കുഞ്ഞങ്ങ് കരച്ചിൽ തുടങ്ങി. കുഞ്ഞിന്റെ കരച്ചിൽ കണ്ട് വീണ്ടും ചോദിച്ചു. ചോദ്യം ഏറും തോറും കച്ചവടക്കാരന് ദേഷ്യം വന്ന് അത്രയും പേരുടെ മുമ്പിൽ വെച്ച് ആ കച്ചവടക്കാരൻ ആ അച്ഛനെ ചീത്ത പറഞ്ഞു. എന്നിട്ടൊടുക്കം കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് പുള്ളി അത് മേടിച്ച് കുഞ്ഞിന് കൊടുത്ത് കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കണ്ണ് നിറഞ്ഞു നിന്ന ആ അച്ഛൻ കടയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്റെ കുഞ്ഞിന് ലോകം മുഴുവൻ മേടിച്ചു കൊടുത്ത സന്തോഷമായിരുന്നു. പണ്ട് ലോകപ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ തന്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതി വെച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ഞാൻ ഈ ലോകത്ത് കരഞ്ഞിട്ടുള്ളത് രണ്ടു പേരുടെ മുമ്പിലാണ്, ഒന്ന് ക്രൂശിത രൂപത്തിന്റെ മുമ്പിലും രണ്ട് എന്റെ അപ്പന്റെ മുമ്പിലും. സംഗതി സിമ്പിളാണ്. ജീവിതത്തിലെ ഏത് വിഷമഘട്ടത്തിലും സംഘർഷാവസ്ഥയിലും ഓടിച്ചെന്നാൽ ചേർത്ത് നിർത്തുമെന്നും കോരിയെടുക്കുമെന്നും ഉറപ്പുള്ള ശക്തമായ രണ്ട് കരങ്ങളെയുള്ള അത് അപ്പന്റേതാണ്. അതിന് ഒരു കാലത്തും ഒരു മാറ്റവും ഉണ്ടാവില്ല. Love 24x7 എന്ന സിനിമയിൽ സുഹാസിനി നിഖില വിമലിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ തന്റെ അമ്മയെ മുറുക്കെ വട്ടം കെട്ടിപ്പിടിച്ചിട്ട് എത്ര കാലമായി. നമുക്ക് ആ ചോദ്യം ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. താൻ തന്റെ അച്ഛനെ മുറുക്കെ കെട്ടിപ്പിടിച്ചിട്ട് എത്ര കാലമായി? പലർക്കും പല ഉത്തരമാണ്. ചിലർക്ക് ഇന്നലെ, ചിലർക്ക് കഴിഞ്ഞ മാസം, ചിലർക്ക് കഴിഞ്ഞ വർഷം. ഒക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇന്ന് June 20 ഫാദേഴ്സ് ഡേക്ക് തന്റെ അപ്പനെ വട്ടം കെട്ടിപ്പിടിച്ചിട്ട് സുഖമല്ലേ അപ്പ എന്നൊന്ന് ചോദിച്ചു നോക്കിക്കുക. അവിടെ തീരും, അപ്പന് അത് മതി. സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന അധ്വാനങ്ങൾക്ക് വിലയിടാത്ത, തന്റെ ആഗ്രഹങ്ങളെ എന്നും മാറ്റി നിർത്തുന്ന, ഒരിക്കലും വിലയിടാത്ത, പ്രാധാന്യം നൽകാത്ത, അമ്മയുടെ കയ്യിൽ ചുരുട്ടിയ നോട്ടുകൾ കൊടുത്തിട്ട് മക്കൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നീ മേടിച്ചു കൊടുക്ക എന്ന് പറയുന്നു. ഒരുപാട് വിഷമങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാത്ത എല്ലാ അപ്പന്മാർക്കും എല്ലാ അച്ഛന്മാർക്കും സ്നേഹം നിറഞ്ഞ, ഹൃദയം നിറഞ്ഞ ഫാദേഴ്സ് ഡേ വിഷസ്. താങ്ക് യു.